2004 പേരിൽ ചേർന്ന പിതൃകർമ്മം ഇവിടെ നടത്തിയത്. 2005 100 പേരേക്ക്, 2006 കുറെ കൂടി കൂടി, 2015 6000 പേരുണ്ട്. അത് ഇവിടെ മാത്രമുള്ള മാറ്റമല്ല, കേരളത്തിൽ ആയിരക്കണക്കിന് ക്ഷേത്രങ്ങളിലാണ് ഇപ്പൊ പിതൃകർമ്മം ജീവിതത്തിന്റെ ഭാഗമാണ്. അപ്പൊ നമുക്ക് ഈ വേഗം വലയണ്യ വർഗത്തിന്റേതാണ്, ബ്രാഹ്മണരുടേതാണ്, ഉയർന്ന ജാതിക്കാരുടേതാണ്, മറ്റുള്ളവരെ കേൾക്കരുത് കേട്ടാൽ ഭ്രാന്തി പിടിക്കും, മറ്റുള്ളവരെ കേൾക്കഴിഞ്ഞാൽ ചെവിയിൽ ഈയം വിളിച്ചോദിക്കണം എന്നുള്ള പദങ്ങളൊന്നും നമ്മുടെ പൂർവികൾ പറഞ്ഞിട്ടില്ല. നമ്മളുടെ പൂർവികൾ പറഞ്ഞിരിക്കുന്നത് ജന്മനാൽ ജായവേ ശൂദ്ര, അല്ലെങ്കിൽ ജന്മനാൽ ജായവേ മർത്യ. ജന്മം കൊണ്ട് ഈ ലോകത്തെ 680 കോടി ജനതയും മനുഷ്യരാണ്, അല്ലെങ്കിൽ അവരേറ്റവും ലോവർ ലെവലിലാണ്. കർമ്മം കൊണ്ട് ഇവിടെ ഇത്തരം ഇരിക്കുകയാണെങ്കിൽ എല്ലാവരും മനുഷ്യരാണ്. കർമ്മം കൊണ്ട് ഒരാൾ ചാർട്ടേഡ് അക്കൗണ്ടന്റ്, ഒരാൾ ഡോക്ടർ, ഒരാൾ എഞ്ചിനീയർ, ഒരാൾ ക്ലർക്ക്, ഒരാൾ സെക്യൂരിറ്റി, ഒരാൾ പ്രധാനകാരൻ. അതാണ് ഫിജ എന്ന വാക്കിന്റെ അർത്ഥം. ഫിജ എന്ന വാക്കിന് ബ്രാഹ്മണൻ എന്ന അർത്ഥം ഇല്ല, ഉണ്ടാക്കിയതാണ്. വീന്ന് പറഞ്ഞാൽ രണ്ട്, വീന്ന് പറഞ്ഞാൽ രണ്ട്, ജാമ ചെയ്യാൻ ജനിച്ചവർ. രണ്ടാമത്തെ പേരിനാൽ അറിയപ്പെടുന്നത് ഇയാൾ മനുഷ്യനാണ്, അയാൾ ഡോക്ടറാണ്. അപ്പൊ ഇയാൾ ഡോക്ടറായിട്ടുള്ള മനുഷ്യനാണ്, രണ്ടാമത്തെ പേരാണ് നമ്മൾ അറിയപ്പെടുന്നത്. നമ്മൾ ആരെയും പരിചയപ്പെടുന്നു പറയാറില്ല, ഇയാൾ മനുഷ്യനാണെന്ന് പറയാറില്ല. അവിടെയും പറയാറില്ല ഇയാൾ ഡോക്ടറാണ്, ലോയറാണ്, ജഡ്ജിയാണ്, ഐ ജിയാണ്, സബ് ഇൻസ്പെക്ടറാണ്. അതാണ് രണ്ടാമത്തെ പേര്, അതാണ് അറിയപ്പെടുന്നത്. മൂന്നാമത്തേതാണ് ബ്രഹ്മജ്ഞാനേന ഏവ ബ്രാഹ്മണ. എന്ത് ക്രിയകളാണ് മലയാളികൾ മനസ്സിലാവുന്നതാണ്, ബ്രഹ്മജ്ഞാനം ആർക്കാണോ കിട്ടിയത് അയാളുടെ പേരാണ് ബ്രാഹ്മണൻ. ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടില്ല അച്ഛനമ്മമാര് ബ്രാഹ്മണനാണെങ്കിൽ മകൻ ബ്രാഹ്മണനാണെന്ന് പറഞ്ഞിട്ടില്ല. മത്സ്യഗന്ധിയുടെ പുത്രനാണ് കൃഷ്ണൻ വൈവാഹികൾ വേദത്തെ നാലായിട്ട് ഋഗ്വേദം സമർപ്പിച്ച് പദ്മവേദമാക്കി തിരിച്ചത് മുക്കുവ സ്ത്രീ ജനിച്ചതാണ്. മഹീദാസം കുളമുണ്ടാക്കുന്ന കുലത്തിൽ ജനിച്ചാണ് മഹീദാസം. ഐതരേത് എന്ന് പറഞ്ഞാൽ ഇതര എന്ന ദേശീയ സ്ത്രീയിൽ ജനിച്ചാണ് ആ മഹീദാസ. ഇതരേതെന്ന ബ്രഹ്മഋഷിയാണ്, അതിമഹത്തായ ഋഷിയാണ് ഐതരേയ ബ്രാഹ്മണ, ഐതരേയ ആരണ്യകം, ഐതരേയ ഉപനിഷത്ത്, മഹൈതരേയ ഉപനിഷത്ത് എഴുതിയത്. ഇന്ന് സാധാരണ ബ്രാഹ്മണ ഗ്രന്ഥങ്ങളും ആരണ്യകങ്ങളും ഉപനിഷത്തുകളും വായിക്കാൻ നിങ്ങൾ വായിച്ചാൽ അതിന്റെ അർത്ഥം കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഐതരേയ ബ്രാഹ്മണവും ഐതരേയ ആരണ്യവും ഐതരേയ ഉപനിഷത്തും അത് വായിച്ച അത്ര വേണ്ടിയത് നിങ്ങൾ മനസ്സിലാവില്ല, വ്യാഖ്യാനം കൂടി ഉണ്ടെങ്കിലും മനസ്സിലാവും. അപ്പൊ ചണ്ടാള വംശത്തിൽ ജനിച്ചു എന്ന് പറയുന്ന മഹീദാസ് ഐതരേയ എഴുതിയ ആ ഗ്രന്ഥത്തിന്റെ കാഠിന്യം അത്ര ഗംഭീരമാണ്. നമ്മൾ ഒരിക്കലും പറയാത്തത് പലരും, നമ്മുടെ പുള്ളികൾ പറയാത്തത് പലരും പറഞ്ഞു എന്ന് പറഞ്ഞ നമ്മളിൽ ഒരു ആകർഷത ഉണ്ടാക്കി നമ്മളെ വിഘടിപ്പിച്ച് ഭരിക്കാനും വിഘടിപ്പിച്ച് നിർത്താനും പലരും ശ്രമിച്ചതിന് എങ്ങനെയും നമ്മളൊന്നും തടയില്ല. അപ്പൊ മുഷ്ടി ചുരുട്ടിയിട്ട് മുദ്രാവാക്യം വിളിച്ചിട്ടുള്ള ഒരു സമൂഹത്തിൽ
ഇതിനെ മാറ്റാൻ വരുത്താൻ സാധിക്കില്ല. മാറ്റം വരുത്തുന്നത് മൂന്ന് വാക്കുകളിലൂടെ. ഒന്ന്, മനസ്സിന് ഇച്ഛാശക്തി ഉണ്ടാക്കാം, തലച്ചോറിൽ ജ്ഞാനശക്തി ഉണ്ടാക്കാം, ശരീരത്തിൽ ഇച്ഛാശക്തി ഉണ്ടാക്കാം. മനസ്സിന് ഇച്ഛാശക്തി മഹാലക്ഷ്മി, തലച്ചോറിൽ ജ്ഞാനശക്തി സരസ്വതി ദേവി, ശരീരത്തിൽ ഇച്ഛാശക്തി പാർവതി ദേവി. ആ ദേവിയുടെ സെക്രട്ടറി വേണമെങ്കിൽ എടുക്കാൻ പറ്റും. ആ ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയും നമ്മളിൽ ഉണ്ടായി, നമ്മൾ കുറച്ചെങ്കിലും പഠിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ ഈ തെറ്റിദ്ധാരണകളെ എല്ലാം നമുക്ക് മാറ്റാൻ സാധിക്കും. പഠിപ്പിക്കാത്തേടത്തോളം പഠിക്കാത്തേടത്തോളം കാലം തെറ്റിദ്ധാരണകള് എങ്ങനെയാണോ ഉണ്ടാക്കിയത് അത് ബോർഡിൽ എഴുതിയത് മാറ്റി കളയുന്ന മാത്രമേ മാറ്റി കളയാൻ സാധിക്കില്ല. മനസ്സിലുള്ളതാണെങ്കിൽ ഇപ്പൊ മാറ്റി കളയണമെങ്കിൽ പഠിപ്പിക്കണം, പഠിക്കണം. നിങ്ങൾ എല്ലാവരും എന്ത് ത്യാഗം ശ്രമിച്ചിട്ടാണെങ്കിലും നോക്കാം, ഒരു പർവ്വതം കാണാൻ ആൾക്കാർക്ക് കൈലാസം വരെ പോകാൻ ഉള്ള ശക്തി കിട്ടുമെങ്കിൽ ഒരു ഒരു മലയാളി അത് കാണുന്ന 22,000 കയറുന്നത്, ആ പർവ്വതം കാണാനാണ് പലരും അമർനാഥിലേക്ക് കയറുന്നത്. എന്ത് റിസ്കാണ്? അപ്പൊ റിസ്ക് എടുക്കാൻ ഒന്നും ചെയ്യാണ് പോയിത്തൊഴിയുന്ന മലയത്ത് എത്രായിരം പേരെ ചെറുപ്പത്തിലേക്ക് മംഗളമൊന്നാം പോയത്, 3,000 തടി കയറിയത്. ഇതിന്റെ കാരണം ശരീരത്തിന്റെ ഇച്ഛാശക്തിയും മനസ്സിലെ ഇച്ഛാശക്തിയും ശരീരത്തിലെ ക്രിയാശക്തിയും തലച്ചോറിലെ ക്രിയാശക്തിയുമാണ്. കുറച്ചു പേരെങ്കിലും സമൂഹത്തിൽ ഇറങ്ങിയാൽ സാധാരണ പറയാനുണ്ട് 100 പേരിൽ 20 പേര് എപ്പോഴും നിഷേധികളാണ്, താല്പര്യമില്ലാത്തതായിരിക്കും. 20 പേര് നല്ല താല്പര്യമുള്ളവരെ, 60 പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തവരെ, 20 ഒന്നും ചെയ്യാത്തവര്, 60 അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതെ ചെയ്യാത്തവര്, 20 നല്ല കഴിവുള്ളവർ. ഈ 20 വലത് ശൈലിയിലുള്ള കഴിവുള്ള 20 പേരില് 3% ആൾക്കാരാണ്, 20% 3% ആൾക്കാരാണ് സമൂഹത്തിന്റെ നേതൃത്വം നൽകുന്നവര്. ആ 3% 3% സമൂഹത്തിൽ അതിമുടി മാറ്റം വരുത്തുന്നത്. അപ്പൊ 3% 3% ആവാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ 20% 3% ആവാൻ സാധിച്ചാല് അത്രയും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇവിടെ ഒരു 10-100 പേരിൽ വേദം പഠിക്കാൻ വരുന്നുണ്ട്, നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഒരു 20-25-30 പേര് ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഒന്നുകിൽ വേദം എല്ലാവർക്കും പഠിക്കാം എന്ന ധാരണയിൽ ഉണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മൾ നമ്മളിവരെ പറഞ്ഞു, വളരെ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട 4 സ്വരങ്ങളാണ് നമ്മൾ പഠിക്കാനുള്ളത്. 1, അക്ഷരം താഴത്തേക്ക് വരുന്ന സ്വരം, അക്ഷരം താഴത്തേക്ക് വരുന്ന സ്വരത്തിനെ നമ്മൾ അനുദാഹരണം പറയാം. അക്ഷരം മുകളിലേക്ക് പോകുന്ന സ്വരത്തിനെ സ്വരിതം എന്ന് പറയാം. അക്ഷരം 1 വൈഭവിക്കുകയും പറയുന്നതിനെ ദീർഘസ്വരിതം എന്ന് പറയും. സാധാരണ ഗതിയിൽ പറയുന്നതിനെ നമ്മൾ ഉദാത്തം. ചുവട്ടിലേക്ക് അനുദാത്തം, നേരെ ഉദാത്തം, മുകളിലേക്ക് സ്വരിതം, വൈഭവിക്കുകയും പറയുന്നത് ദീർഘസ്വരിതം. ഇതില് സാധാരണ ഗതിയിൽ പറയുന്ന ഉദാത്തം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. ബാക്കി 3 കിട്ടിയാൽ സുഖമായിട്ട് നിങ്ങൾക്ക് വേദം വായിക്കാൻ സാധിക്കും. ഇനി നമ്മള് ഈ ഷീറ്റ് ഇന്നലെ കയ്യിലുള്ളത് എടുക്കും. നമ്മളിത് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. അടുത്തതിലേക്ക് കടക്കുന്നു. അല്പസ്വല്പം ആദ്യ ദിവസങ്ങളിൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സാധ്യതയില്ല. ഇത് വളരെ ഭംഗിയായിട്ട് മെയിൻറ്റൈൻ ചെയ്യാൻ സാധിക്കും. ഒരു കാരണവശാലും എനിക്ക് പറ്റിയില്ല എന്ന് പറഞ്ഞ് കാല് പുറകോട്ട് എടുക്കരുത്. കാല് പുറകോട്ട് എടുക്കരുത്. സാധാരണ നമ്മൾ പറയാറുണ്ട് പ്രവർത്തിക്കുക. അത്തരം ചൈതന്യവർക്കായി ഇത് നിൽക്കുക എന്നർത്ഥം. പ്രകർഷയ
വർത്തിക്കുക, പ്രവർത്തിക്കുക. പറ്റിയില്ലാത്ത ചർച്ച ചെയ്യുന്നില്ല, നിവർത്തിക്കുന്നു. തിരിച്ചു വരും മകനും മകൾ പ്രായമായി, മകനെ വിവാഹം കഴിച്ചു കൊടുക്കാൻ കൊടുക്കുന്നത് വരെ അച്ഛനും അമ്മയും മകനു വേണ്ടി പ്രവർത്തിക്കണം. വിവാഹം കഴിഞ്ഞ അച്ഛനും അമ്മയും നിവർത്തിക്കണം, തിരിച്ച് വരണം. അതാണ് നമ്മുടെ ഇവിടെ നിവർത്തിക്കുന്ന പ്രശ്നമില്ല. വർത്തിക്കുക, വർത്തിക്കുക, നിലനിൽക്കുക. സംസ്കൃതത്തിൽ തെറ്റിയിട്ടെങ്കിലും തലകൂടി വീഴുമ്പോൾ നടക്കാൻ പഠിക്കും, തലവട്ടം കരയുമ്പോൾ ചിരിക്കാൻ പഠിക്കും. അപ്പോ പിന്നെ അടുത്തതിലൊക്കെ ആവശ്യം, ഇപ്പൊ തലവട്ടം വീഴണം, നല്ല നടക്കാൻ പഠിക്കണം, തലവട്ടം കലയണം, നല്ല ചിരിക്കാൻ പറ്റുന്നു. എന്നാലും അങ്ങനെ തന്നെ പറഞ്ഞു പഠിച്ചാല് ശരിക്കും സ്മൂത്തായിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. കുഴപ്പമില്ല. ഇന്നലെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഇരിക്കുന്ന വായിച്ചവരുണ്ട്, വായിക്കാത്തവരും ബാക്കിയുള്ളവരും തോന്നുന്നു. നിർബന്ധമായി പഠിച്ചിരിക്കണം, അതിന് ഒരു എക്സംഷനും ഇല്ല. പഠിക്കാൻ വന്നവരും വായിച്ചിരിക്കണം. ഇത് സ്ട്രിക്റ്റ്, അങ്ങനെ സ്ട്രിക്റ്റ് ആക്കിയില്ലെങ്കില് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ പഠിക്കണം എന്ന് പറയുമ്പോ നിങ്ങൾ എത്രമാത്രം പ്രസംഗിച്ചിട്ടുണ്ടെന്ന്. ഇപ്പൊ നിങ്ങളുടെ താല്പര്യങ്ങളെ ആ താല്പര്യം ഒന്നാം ദിവസവും രണ്ടാം ദിവസവും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ ഇത് നിലയ്ക്കാകത്തുനിന്ന് പോയാൽ നിങ്ങൾക്ക് അറിയാൻ. പിന്നെ ഈ മൈക്കിലൂടെ കേൾക്കുന്ന ശബ്ദം നിലയ്ക്കകത്ത് വൈബ്രേറ്റ് ചെയ്യുമ്പോഴാണ് ഇത് പഠിക്കുന്നത്. തീർച്ചയായും ഇന്ന് ഞായറാഴ്ചയാണ്, ഇത് പരിഹാരമാക്കാൻ ശ്രമിക്കുക. പരിഹാരമാക്കാൻ ശ്രമിക്കുമ്പോൾ തന്നെ തന്നെയാവും. പിന്നെ ഇന്ന് കഴിഞ്ഞ മറ്റന്നാളുകൾക്ക് ഇത് യൂട്യൂബിലും അവൈലബിളായിരുന്നു. ഈ ഷീറ്റ് യൂട്യൂബിൽ വെച്ചിട്ട് ഞാൻ സൈഡിൽ നിന്ന് ഇത് പറയുന്നുണ്ടാവും. അതിന്റെ ഓഡിയോ മാത്രം വേണമെങ്കിൽ ഇവിടെ അവൈലബിളായിരിക്കും, അത് അവൈലബിളായിരിക്കും എന്ന പേരിൽ നിങ്ങൾ ഇപ്പൊ പഠിക്കാൻ. ഇന്ന് നമുക്ക് പഠിക്കും. അത് ഹേ സുവർണ അക്ഷായ ഹേ
Thank you.
Thank you.
എന്തായാലും ആ ചരിത്രം വരുന്നില്ല. Oh,
വേദമന്ത്രത്തിൽ ഷോർട്ട് പോയില്ല, വളരെ കാരണം കാലിട്ട ഇപ്പത്ത് വരെയിട്ട് ഇന്ന മന്ത്രാണല്ലോ ദേവനാഗരി അതിന് പോയ സംസ്കൃതത്തിന് പോയ ഇന്ദ്രനോട് ഒരു ദൈവം ഒന്ന് ഒരുമിച്ചാൽ
അതിലുള്ളത് നമുക്ക് പിന്നീട് കൂട്ടിച്ചേർക്കാം. ആ ലെവലിൽ എത്തിയാൽ അത് ഇന്ത്യൻ മണ്ഡലത്തില്ല. അത് Yeah.
എന്ത് സിമ്പിളായിട്ട് കിട്ടി ഉറപ്പം പറയാത്ത കൊണ്ടാണ് കുഴപ്പമില്ല. എല്ലാവർക്കും സന്തോഷമാണ്. പറയുന്ന മാതിരി പറയാം.
Yeah.
Thank you.
Yeah.
ya la chayani
ഞാനതാ അത് ലഭിച്ചോ പക്ഷെ ഉച്ചപ്പ് വേണം ഉച്ചപ്പ് പറയേണ്ടതാണ് ആയുമതി ഉറക്കപ്പെട്ട എല്ലാവരും ശരിയാകും ഉറക്കപ്പെട്ട എല്ലാവരും ശരിയാകും അത് തെറ്റിയില്ല പലരുടെയും ഓടർന്ന ജോലിക്ക് വന്നില്ല ശരിയായിട്ടോ അടുത്തത് കേൾക്കൂടി സരസ്വതി എല്ലാം സ്ത്രീയാണ് സ്ത്രൈണമാണ് അപ്പൊ മാതാവാണ് പിതാവാണ് മാതാവിൽ നിന്ന് ബാക്കിയെല്ലാം വരും അപ്പോ എത്ര യോഗീശ്വര കൃഷ്ണ എത്ര പാർത്തോദനുത്തര മനസ്സിലായി യോഗീശ്വരനായ കൃഷ്ണൻ കൃഷ്ണൻ പുരുഷനാണ് എത്ര പാർത്തോദനുത്തര ധനുർധാരിയായ അർജുനൻ അത് പുരുഷനാണ് ശ്രീ വിജയോ ധ്രുവ നീതിർ മതിർമ്മ ഏഴും പാളിക്കാം ഏഴും സ്ത്രൈണഭാവം രണ്ട് പുരുഷന്മാര് വന്നതിന്റെ പ്രോഡക്റ്റ് ഏഴ് ഐശ്വര്യങ്ങളാണ് ഏഴ് ഐശ്വര്യങ്ങളാണ് വേദമാതാവിന് സ്വരം ആത്മാവ് പദങ്ങളും അക്ഷരങ്ങളും ശരീരവുമാവുമ്പോ ആ വേദം ആലപിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ബ്രെയിനിലെ മനസ്സിലെ ബ്ലഡ് സർക്കുലേഷനിലെ
ഹാർട്ട് ബീറ്റിംഗിലെ കൊളസ്ട്രോളിന്റെ അഡ്രിനാലിന്റെ അഞ്ച് മാറ്റം ബ്രെയിൻ ആഫ്റ്റർ ബി പി കൊളസ്ട്രോൾ അഡ്രിനാലിൻ ആറ് മാറ്റവും വേണമെങ്കിൽ ഈ സ്വരവും അതുപോലെ പദവും ചേരണം. അല്ലെങ്കിൽ സ്വരമില്ല പദം മാത്രം മതിയെങ്കിൽ മാതൃഭൂമിയും മനോരമയും വായിച്ചാൽ മതി. കാരണം അതിന് പദമുണ്ട് ഇല്ലേ, ഈ അക്ഷരങ്ങൾക്ക് മാതൃഭൂമിയിലും മനോരമയിലും ഉണ്ട്. മാതൃഭൂമിയും മനോരമയും വായിച്ച ബി പിയും ഹാർട്ട് ബീറ്റും കൂടുതലല്ല, അതിന്റെ കുറയില്ല. ഇത് വായിച്ചാൽ അത് രണ്ടും നോർമലാണ്, കുറയില്ല നോർമലാണ്. എന്തിനാ ഇതിപ്പോ പറഞ്ഞറിയോ? നമ്മുടെ തലച്ചോറിന് 14 മിനിറ്റ് നേരത്തെ ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുള്ളൂ. അത് കഴിയുമ്പോ അത് കണ്ണാതെ കണ്ണാതെ നിങ്ങൾ ഈ പ്രായമില്ലാത്തവർ ചെറുപ്പക്കാരാണെങ്കിൽ എന്ത് ചെയ്യും? സ്റ്റാൻഡ് അപ്പ്, ലെഫ്റ്റ് ടേൺ, റൈറ്റ് ടേൺ, സിറ്റ് ഡൗൺ എന്ന് 3 പ്രാവശ്യം പറഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ കൂടും, തലച്ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ഫ്രക്ടോസ് ഷുഗർ കിട്ടും. നിങ്ങളെ കുറിച്ച് സ്റ്റാൻഡപ്പ് പറഞ്ഞാൽ മഹാഭാവമില്ലേ, അപ്പൊ സ്റ്റാൻഡപ്പ് പറയാൻ പറ്റില്ല. അപ്പൊ എന്താ ചെയ്യാം? വിഷയം മാറ്റി വേറൊന്ന് പറഞ്ഞ് പിന്നെ വിഷയത്തിലേക്ക് വരും. അതാ മനസ്സിലായി? പായസം കൂടുതൽ കഴിക്കാനുള്ള എളുപ്പം വഴി എന്താ? പിക്കിൾസ് ഓഫ് ഓണം ചേർത്താൽ നാളെ കിട്ടാത്ത പായസം കൂടുതൽ കടിച്ചു ചേർത്ത് നാളെ ചോറ് കഴിക്കാം. പായസം കൂടുതൽ കഴിക്കാൻ എളുപ്പം വഴി അതിൽ നിന്ന് വ്യത്യസ്ത ടേസ്റ്റുള്ള വരണം നാക്കിലേക്ക് കൊടുത്താല് പിന്നെ ആദ്യത്തിലേതിന്റെ മണോഹര സമയത്തുള്ള ടേസ്റ്റ് പോയിട്ട് വീണ്ടും റീജുവലേഷൻ സംഭവിക്കും. അപ്പൊ ശരിക്ക് വേദം പറയുന്നതിന് ഇടയ്ക്ക് ഞാൻ ചിലപ്പോ പറയാറില്ലേ, വെരി ഗുഡ്, എക്സലന്റ്, ഒരാൾക്ക് തെറ്റി, അത് എന്തിനാ പറയുന്നറിയോ? അത് പറഞ്ഞില്ലെങ്കിൽ ഈ ഇത് മാത്രം വായിച്ച 3 മിനിറ്റിലേക്ക് പോകണം നിങ്ങൾ, 14 മിനിറ്റിലേക്ക് പോകണം. 3 മിനിറ്റ് കഴിയുമ്പോ മാറ്റി പറയാനുള്ള കാരണം എനിക്കുണ്ടാവുന്ന വെല്ലുവിളി തന്നെയാ പറയുന്നത്. തെറ്റുമ്പോ തെറ്റു പറയുന്ന കാരണം ബ്രെയിനിന്റെ വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരാനാണ് ഈ മാറ്റി പറയുന്നത്. അത്ര മനസ്സിലാവുന്നത്? ഇപ്പൊ നിങ്ങൾക്ക് പതച്ചേണം ചെയ്ത് പറയാമെങ്കിൽ ഉറപ്പുണ്ട് നിങ്ങൾക്ക് ഇത് മുഴുവൻ വായിക്കാൻ സാധിക്കും. ഒന്ന് മാത്രമേ വേണ്ടൂ, ഒരു ദിവസം 1.5 മണിക്കൂറെങ്കിലും ഇത് മുമ്പിൽ 24 മണിക്കൂറില് 23 മണിക്കൂർ നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചോളൂ. 1.5 മണിക്കൂറിൽ ഉപയോഗിച്ചാല് ശരിക്കും സാധിച്ചു. 3 വർഷം 3 വർഷം പഠിക്കാനുള്ള അറിഞ്ഞു. അതുകൊണ്ട് ഇതിങ്ങനെ ഇത്തിരി സ്പീഡിൽ പോകുന്നത് എല്ലാവരും ഇവിടെ പാർട്ടാരാണ്, ഇവിടെ നിശ്ചയപ്പെട്ടവരാണ്. അതുകൊണ്ട് നമ്മള് റിപ്പീറ്റ് ചെയ്ത് പഠിച്ച രീതിയിൽ ഇത് വേറെ ഒരാൾക്കും വേണ്ടിയിട്ടല്ല, വേറെ ഒരാൾക്ക് പഠിച്ചിട്ടല്ല, വേറെ ഒരാൾക്ക് പ്രത്യേകിച്ചല്ല, ഒരു വേറെ പഠിച്ചിട്ട് വാങ്ങാൻ പറഞ്ഞിട്ടല്ല നിങ്ങൾ വന്നിരിക്കുന്നത്. തന്നെ താഴെ വന്നിരിക്കുന്നത് കൊണ്ട് ഇത് പഠിക്കാനുള്ള ഇച്ഛാശക്തിയുണ്ട്, അതിനുള്ള ജ്ഞാനശക്തി ഉണ്ടാവണം, ക്രിയാശക്തിയും ഉണ്ട്. പല സ്ഥലത്ത് നിന്ന് പറഞ്ഞവരാണ് നമുക്ക് അർത്ഥമുണ്ട്. അതാണ് Thank you.
Thank you.
Okay.